അസ്സലാമു അലൈക്കും. ഇത്താത്തയാണ്. നമ്മുടെ വീടുകളിൽ ഇബ്ലീസിൻ്റെ സാന്നിധ്യമുണ്ടോ എന്നറിയാൻ നമ്മൾ ചില കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും കേട്ടോ. അതിൽ ആദ്യത്തേത് പിണക്കങ്ങളും കലഹങ്ങളും എന്നും വിട്ടുമാറാത്ത വീട്. കാരണം എന്നും പിണക്കങ്ങളാണ്, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വല്ലാത്ത കലഹിക്കുന്ന വീടുകൾ, അവിടെ ഇബ്ലീസിൻ്റെ സാന്നിധ്യം ഉണ്ടാവും കേട്ടോ. അതേപോലെയാണ് ദേഷ്യം, വല്ലാതെ ദേഷ്യപ്പെടുന്ന ആളുകൾ, കോപിക്കുക, വല്ലാതെ നമ്മൾ നിസാര കാര്യങ്ങൾക്ക് മാതാപിതാക്കൾ മക്കളോട്, അല്ലെങ്കിൽ മക്കൾ കയർത്ത് സംസാരിക്കുക മാതാപിതാക്കളോട്. ഇത് ഈ കോപം, അത് ആ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കും ഇത് ഇത്രയും വലിയ ഒരു കാര്യമായിരുന്നില്ല, ഇത്രമാത്രം ഞാൻ എന്തിനാ കോപിച്ചത്, എന്തിനാ ഞാൻ ഇത്ര ദേഷ്യപ്പെട്ടത് എന്ന് നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യം കേട്ടോ. അതേപോലെയാണ് വസ്വാസ്, വല്ലാതെ ഏത് സമയവും നമ്മൾ ചെയ്ത കാര്യങ്ങൾ തൃപ്തിയാവാതിരിക്കുക എന്നുള്ളത്. പിന്നെ എല്ലാ കാര്യങ്ങൾക്കും വല്ലാതെ മടിയാവുക, മടി പിടിക്കുന്ന സ്വഭാവം, പ്രത്യേകിച്ച് നല്ല കാര്യങ്ങൾക്ക് നിസ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ വല്ലാത്ത മടിയാവുന്നു. ഖുർആൻ പാരായണം ചെയ്യണമെന്ന് മനസ്സിൽ നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ മടി കാരണം പിന്നെ ആ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. ഇതൊക്കെ നമ്മുടെ വീടുകളിൽ ഇബ്ലീസിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഉണ്ടാവുന്നതാണ് കേട്ടോ. മനസ്സിൽ വല്ലാതെ പക കൊണ്ട് നടക്കുന്നവർ, കാരണം മറ്റുള്ളവരോട് നമ്മൾ എപ്പോഴും പകയുള്ള മനസ്സുമായി നടന്നാൽ നമ്മുടെ നന്മകൾ നമ്മളിൽ നിന്നും നഷ്ടപ്പെടുകയും നമ്മുടെ മാനസികമായി തന്നെ നമുക്ക് വല്ലാത്ത പ്രശ്നങ്ങളും, നമ്മൾ അറിയാതെ തന്നെ നമ്മൾ തെറ്റുകൾ ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും അവരോടുള്ള പക മൂലം. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ വീട്ടിൽ ഇബ്ലീസിന്റെ സാന്നിധ്യമുണ്ട് എന്നുള്ളത്. എന്തിനാ കോപിക്കുന്നതെന്ന് അറിയില്ല, എന്തിനാ ഭർത്താവുമായി പിണങ്ങി നടക്കുന്നതെന്ന് അറിയില്ല, എന്തിനാ മക്കളോട് കയർത്ത് സംസാരിച്ചതെന്ന് അറിയില്ല, കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്ന് അറിയില്ല, വീടുകളിലെ സമാധാനം ഇല്ലാതാക്കുന്ന ഒരു അന്തരീക്ഷമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും നമ്മൾ ആയത്തുൽ കുർസി എന്നും പതിവാക്കുക. പിന്നെ അൽബക്ര സൂറത്ത് ഒരു ദിവസം പിന്നെ അൽബക്ര സൂറത്ത് ഓതുക എന്ന്, ചിലർക്കത് എത്തിപ്പെടാൻ കഴിയും, ജോലിക്ക് പോകുന്നവരൊക്കെ ആയിട്ടുള്ളവർ ആ സൂറത്ത് ഓതി തുടങ്ങി കുറച്ച് നമുക്ക് കഴിയുന്ന പേജുകൾ ഓതി, നമ്മൾ ഖത്തം ഓതി തീർക്കുന്നത് പോലെ അൽബക്ര സൂറത്ത് ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ, അല്ലെങ്കിൽ മൂന്ന് ദിവസമാണെങ്കിൽ എടുത്താലും അത് വീടുകളിൽ പാരായണം ചെയ്യണം കേട്ടോ. അൽബക്ര സൂറത്ത് പിന്നെ ആ സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ ഈ ഇബിലീസിന്റെ സാന്നിധ്യം വീട്ടിൽ നിന്നും ഇല്ലാതാവുന്നതാണ്. പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ ആയത്തുൽ കുർസി ഒരു 786 പ്രാവശ്യം ചൊല്ലുക. കാരണം വീടുകളിലെ ചില വീടുകളിലെ ഇബ്ലീസിന്റെ സാന്നിധ്യം അവർക്ക് മനസ്സിലാകുകയും എന്ത് നമ്മൾ ചെയ്തിട്ടും നമുക്കൊരു സ്വസ്ഥത കിട്ടാത്തൊരവസ്ഥ വരികയും ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഒരു പിന്നെ എണ്ണത്തിൽ ആയത്തിൽ കുർസി ഓതി തന്നെ ഓതിക്കൊണ്ട് പടച്ചവനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക, ഈ വീട്ടിലെ ഇബ്ലീസിന്റെ സാന്നിധ്യം ഞങ്ങളിൽ നിന്നും ഇല്ലാതാക്കി തരണേ റബ്ബേ എന്ന്. നിസ്കാരം നിലനിർത്തുക, ഖുർആൻ പാരായണം നിലനിർത്തുക, ഇൻഷാ അള്ളാ എല്ലാ വീടുകളിലും സന്തോഷവും സമാധാനം, അള്ളാഹു റാഹത്തും നൽകട്ടെ. എല്ലാവരുടെയും പിന്നെ എന്താ പറയാ, പിന്നെ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വീടുകളിൽ ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ഖുർആൻ പാരായണം കൊണ്ടും നമ്മുടെ നിസ്കാരം കൊണ്ടും അതെല്ലാം ദൂരീകരിക്കട്ടെ. റബ്ബിന്റെ കാവൽ എന്നും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥതയോടുകൂടി ദുആ ചെയ്യുന്നു. ഇൻഷാ അള്ളാ വേറെ വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.